ജയ ഗോപജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന ജയ വൃജനരഞ്ജന ജയ യശോദനന്ദന ജയ വൃജനരഞ്ജന ജയ യമുന തിരവനചാരി ജയ കുഞ്ജബിഹാരി ജയ യമുന തിരവനചാരി ജയ കുഞ്ജബിഹാരി ജയ രാധമാധവ ജയ കുഞ്ജബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗുരു വൈഷ്ണവാം ശ്രീ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാൻവിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരേ ഓം തത്സത് ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ധ്യാനയോഗത്തിലേക്ക്, ആറാമത്തെ അധ്യായം ധ്യാനയോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഭഗവാൻ എന്തൊക്കെയാണ് ധ്യാനയോഗത്തിൽ അർജുനന് പറഞ്ഞുകൊടുത്തിരിക്കുന്നത്, എന്താണ് ധ്യാനയോഗം, ആരാണ് സ്ഥിതപ്രജ്ഞൻ, ആരാണ് യോഗി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞു പോയ ശ്ലോകങ്ങളിൽ യോഗ പരിശീലനത്തിൻ്റെയും സമാധിയുടെയും ഓരോരോ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി നമ്മൾ പോകുന്ന ശ്ലോകങ്ങൾ ഭഗവാൻ അർജുനനോട് പറയുന്നത് പരമാത്മാവ് എന്നുള്ള ആരാണ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമാത്മാവ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ഇല്ലാതെ വരുന്ന സമയം വരെയാണ് കേവലം പരമാത്മാവ് പരമാത്മാവ് എന്ന് മാത്രം പറയുന്നത്. അങ്ങനെയുള്ളവരാണ് കുറച്ചും കൂടി ഇത്തിരിയും കൂടെ അവർ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ആ ചൈതന്യം എന്ന് പറയും. ഇതാണ് വ്യത്യാസം. ചൈതന്യം, സൂര്യപ്രകാശത്തെ നമ്മൾ കാണും. സൂര്യപ്രകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രകാശം ഏതോ ഒരു വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്നതാണ്. അപ്പം ഏതിനും ഒരു ഒറിജിനേഷൻ ഉണ്ട്. അതേസമയം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രകാശം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി സൂര്യനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കും സൂര്യൻ ഇതാണ്, സൂര്യൻ ഉദിക്കുമ്പോഴാണ് പ്രകാശം ഉണ്ടാവുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് പ്രകാശം ഇല്ലാതാകുന്നത്, ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇരുട്ട് എന്നൊരു സംഗതി ഇല്ല. ആക്ച്വലി ഇരുട്ട് ആർട്ടിഫിഷ്യലാണ്. സൂര്യപ്രകാശം എന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ പറയും സൂര്യൻ അസ്തമിച്ചു പോയി. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ഒരിടത്തും അസ്തമിച്ചിട്ടില്ല.
ആ പറയുന്നത് തന്നെ ആക്ച്വലി സാങ്കല്പികമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതേസമയം നമുക്കറിയാം സൂര്യൻ അങ്ങനെ ചലിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഇതെല്ലാം നമ്മുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായിട്ട് സംസാരിക്കുന്നു. ഇരുട്ട് ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എങ്ങനെ? സൂര്യൻ മറയുമ്പോൾ അവിടെ ഇരുട്ടുണ്ടാകും, പ്രകാശം അവിടെ നിൽക്കുന്നു. നമ്മുടെ നിഴലിനെ പോലെയാണ്, നിഴലിനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നിഴലിന് എപ്പോഴും നിലനിൽപ്പില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ പരമാത്മാവ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. അപ്പം ശ്ലോകം നമ്പർ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജയപ്രകാശ് 30 കഴിഞ്ഞു, അല്ല 29 കഴിഞ്ഞു ഇല്ലേ, ഇനി 30 അല്ലേ പ്രഭു? മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ആ സിമ്മി എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ ഭാസ്കരം പ്രഭു. ഹരേ കൃഷ്ണ. ആ ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മിയുടെ നെറ്റ് പോയി. ഹരേ കൃഷ്ണ. അപ്പോഴ് നമുക്ക് വായിക്കാം. ഋഷികേഷ് കേൾക്കുന്നുണ്ടോ? വെരി ഗുഡ്. അപ്പൊ നമ്മള് 30th ശ്ലോകമാണ്, 30. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. കഴിഞ്ഞ ആഴ്ച നമ്മള് ഒരു കഥ പറഞ്ഞു, ഏകനാഥന്റെയും കഴുതയുടെയും. അതിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി സിമി. ശ്ലോകം നമ്മള് 6th അധ്യായം 6th chapter ശ്ലോകം നമ്പർ 30. ഹരേ കൃഷ്ണ. 6.30 യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി ശബ്ദാർത്ഥം ബൈഹി ശ്രീശീല പ്രഭുപാദക്ക് ജയ്. ആ ഭാഗ്യലക്ഷ്മി വീണ്ടും നെറ്റ് വന്നു. ഹരേ കൃഷ്ണ. യാതൊരുവൻ മാം എന്നെ സർവത്ര എല്ലായിടത്തും പശ്യതി ദർശിക്കുന്നു. സർവം ച സർവത്തിനെയും മയി എന്നിൽ പശ്യതി ദർശിക്കുന്നു. തസ്യ അവന് അഹം ഞാൻ ന പ്രണശ്യാമി നശിക്കുന്നില്ല. ന പ്രണശ്യാമി അതുപോലൊരു ശ്ലോകം വരുന്നുണ്ടല്ലോ, കുറിച്ച് നോക്കി വച്ചേരെ. അതുപോലൊരു ശ്ലോകം ന പ്രണശ്യാമി. ന ഭഗവാൻ ഒരു വാക്ക് കൊടുക്കുന്നു, ന പ്രണശ്യാമി നശിക്കുന്നില്ല അഥവാ അദൃശ്യനാകുന്നില്ല. സ ച അവനും മേ എനിക്ക് ന പ്രണശ്യതി നശിക്കുന്നില്ല. എത്ര സുന്ദരമായ ഒരാശയം അല്ലെങ്കിൽ അർത്ഥമാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും എൻ്റെ സൃഷ്ടിയാണ്, അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളിലും എന്നെ ദർശിക്കുമെൻ സമത്വം. ഇതാണ് യഥാർത്ഥ സോഷ്യലിസം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഭഗവാനായിരുന്നു. യഥാർത്ഥ സോഷ്യലിസ്റ്റ് എല്ലാവരെയും ഒരുപോലെ കാണുന്നത്, ആ ഒരു തുല്യത. ഇപ്പം ഭഗവാനെ വിളിക്കുന്നവർക്ക് മാത്രമേ എടുത്തു പറയാം, ഭഗവാനെ വിളിക്കുന്നവർക്ക് മാത്രമേ ആ തുല്യത കാണാൻ പറ്റുകയുള്ളൂ.
ബാക്കി എല്ലായിടത്തും ഡിഫറൻഷിയേറ്റ് ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ ഓരോന്നും എടുത്തു നോക്കൂ, അവിടെ എല്ലാം റെസ്ട്രിക്ഷൻസ്, അവിടെ എല്ലാം എന്റെ ഓപ്ഷൻസ്, സ്റ്റാർ മാർക്കാണ് ഓപ്ഷൻസ് എല്ലാം കാണും, മാൻഡേറ്ററി ഒക്കെ കാണും. പക്ഷെ ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു മാൻഡേറ്ററിയും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം വിശാലമാകണമെന്നുണ്ടെങ്കിൽ അഞ്ച് ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് മൂന്നാമത്തെ ശ്ലോകം, മൂന്നാമത്തെ അധ്യായത്തിലെ ശ്ലോകം കുറിച്ച് വെച്ചേര് ഏതാണെന്നുള്ളത്. അഞ്ച് ക്വാളിറ്റി, ആ അഞ്ച് ക്വാളിറ്റി ലോകത്തൊരിടത്തും വേറെ എങ്ങും കാണത്തില്ല. അപ്പം യോ വിവർത്തനം ആവർത്തനത്തോടെ ശില പ്രഭുപാദയ്ക്ക് എവിടെയും ഞാൻ കുടികൊള്ളുകയും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെടുകയില്ല. ആ ഭഗവാൻ ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുവനെ അവന് എന്നെ നഷ്ടപ്പെടത്തില്ല, കണ്ടോ, കൂടെ ഞാനുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് അവനെയും നഷ്ടപ്പെടത്തില്ല, രണ്ടും ആണ്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ, എന്താ വെള്ളത്തിന്റെ ടേസ്റ്റ് ഭാഗ്യലക്ഷ്മി, വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? ഒരു ടേസ്റ്റും ഇല്ല. എന്നാലും ചൂടുവെള്ളത്തിനാണോ ഇഷ്ടം, പച്ചവെള്ളത്തിനാണോ കുടിക്കാൻ ഇഷ്ടം? ഓഹ്, എന്റെ ചോദ്യം തെറ്റിപ്പോയി. പച്ചവെള്ളം കുടിക്കാൻ എന്താ ഇഷ്ടം വരുന്നത് മിക്കവാറും പേർക്ക്? അത് ശരിയാണ്. പക്ഷെ നോർമലി പച്ചവെള്ളം അതൊരു റെസ്ട്രിക്ഷൻ വന്നുകൊണ്ടാ, ഒരു ഒരു ലിമിറ്റേഷൻ അല്ലേ. പക്ഷെ പച്ചവെള്ളം കുടിക്കാനല്ലേ നാച്ചുറൽ ആയിട്ട് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാ പച്ചവെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ആ ടേസ്റ്റ് ഭഗവാന്റേതാണ്. ശ്ലോകം നമ്പർ ഏതാ വിപിൻ പ്രഭു? ആ ഒരു ശ്ലോകവും നമ്മൾ പഠിച്ചു. ഏതാ ശ്ലോകം? എല്ലാം റിവ്യൂ ആണ്. ആ ശ്ലോകവും നമ്മൾ പഠിച്ചു. ഏതാ ശ്ലോകം കുറിച്ച് വെച്ചേരെ. അപ്പം എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിലടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെടുകയില്ല. യോ മാം പശ്യതി സർവത്ര പ്രണശ്യാമി തച്ചമേ ന പ്രണശ്യതി. തസ്യാഹം ന പ്രണശ്യാമി. സുശിംബ്രോ ഹരേ കൃഷ്ണ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിസ്മയ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സച്ചാമേന പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മി. അയക്കാൻ പറ്റുമോ? ആ ആ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. യോ മാം പശ്യതി സർവത്ര
പശ്യതി സർവത്ര സർവം ച സർവം ച മയി പശ്യതി മയി പശ്യതി തസ്യാഹം അസ്യാഹം ന പ്രണശ്യാമി ന പ്രണശ്യാമി സച്ചമേ സച്ചമേ ന പ്രണശ്യതി ന പ്രണശ്യതി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അമൃത മാതാജി ശ്ലോകം ഭാവാർത്ഥം ശ്ലോകവും ഭാവാർത്ഥം. കൃഷ്ണ യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. വിവർത്തനം. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നതും ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. ഭാവാർത്ഥം. കൃഷ്ണാവബോധമുദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. കൃഷ്ണാവബോധം എന്നാൽ കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുക്കലാണ്. സംസാരമുക്തിയേക്കാൾ സമുത്കൃഷ്ടമാണ് ഈ അവസ്ഥ. ആത്മസാക്ഷാത്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിന്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തന്റെ സർവസ്വമായി തീരുകയും കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കുന്നു. അങ്ങനെ ഭഗവാനും ഭക്തനുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നു. ഈ നിലയിലെത്തിയ ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല. ഭഗവത് ദർശനം ഭക്തന് ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടപ്പെടുന്നുമില്ല. കൃഷ്ണനിൽ ലയിക്കൽ ആത്മീയ വിനാശമാകുന്നു. ആ വിപത്തിൽ ഭക്തൻ ചെന്ന് ചാടാറില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്നു 5:3-8 പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദര ചിന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്ത ഹൃദയത്തിലത്രെ തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തന്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. ഭക്തന് ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും കഴിക്കേണ്ടി വരുന്നില്ല. ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മ സ്വരൂപേണ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിയുടെ സ്ഥിതി. ആ യോഗി ഒരു ശുദ്ധ ഭക്തനായി തീരുകയും അയാൾക്ക് ക്ഷണനേരം പോലും സുഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാതെ ജീവിക്കാൻ വയ്യാനാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. പൂർണതയുള്ള ഒരു യോഗിയെ പറ്റിയുള്ള ലക്ഷണങ്ങളാണ് ഇത് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലൂടെ അത് വ്യക്തമാക്കും. അപ്പൊ ഞാന് പറഞ്ഞ ശ്ലോകം, അപ്പൊ എവിടെയും എത്ര വിശാലമായ കാഴ്ചപ്പാട്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ പോലും നമ്മൾ ഭഗവാന്റെ ആ വിഗ്രഹ ആ രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കണം. അങ്ങനെ കിടക്കണം. അവിടെയാണ് പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമ സുന്ദരം അചിന്ത്യം ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം, നമ്മള് ഭഗവാനെ കാണുമ്പം എങ്ങനെയാണ് ഭഗവാനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളത്, ഭഗവാന്റെ ദർശനം ഭഗവാന്റെ രൂപം നമ്മൾ ഓർമ്മകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുടിക്കണം, കണ്ണുകളിൽ അശ്രുക്കൾ കണ്ണുനീർത്തുള്ളികൾ വരണം. ആ കണ്ണുനീർത്തുള്ളി കൊണ്ട് ഭഗവാൻ കൺമഴ്ചി എഴുതണം. അതാണ് അലൗകികമായ ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി അത് സ്നേഹമാണ്. ഇവിടെ പറയുന്നു ബ്രഹ്മസംഹിതയിൽ വീണ്ടും 5 ബ്രഹ്മസംഹിതയിൽ 35 ശ്ലോകം പറയുന്നു, 5 ചാപ്റ്ററില്. ഏകോപിയസൌ രചയന്തും ജഗദണ്ഡ കോടിം ശക്തിരസ്തി ജഗദണ്ഡചയ അന്തന അന്തഃ അണ്ഡാന്തരസ്ഥ പരമാണു
ചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹീസ് ആൻ അൺഡിഫറൻഷിയേറ്റഡ് എൻറ്റിറ്റി, ആസ് ദർ ഇസ് നോട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊട്ടൻസി ആൻഡ് ദ പ്രോസസർ ദെയർ ഓഫ്. അതായത് ഭഗവാന്റെ സൃഷ്ടിയും ഭഗവാന്റെ ശക്തിയും അതിൻ്റെ ഓണർഷിപ്പും ഒന്നിനും ഒരു വ്യത്യാസവുമില്ല, എല്ലാം ഭഗവാന്റെ മയമാണ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് രസോ അഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യോ പ്രണവ സർവ വേദേഷു ശബ്ദഖി പൗരുഷം നൃഷു. രസോ അഹം അപ്സു കൗന്ദേയ, ജലത്തിന്റെ രസം ആ രുചി ഞാനാണ്. അപ്പം വെള്ളം കുടിക്കുമ്പം ക്ഷേത്രത്തിൽ ചെല്ലുമ്പം ആദ്യം തരുന്ന നമുക്ക് തീർത്ഥമാണ്. ആ തീർത്ഥം ഭഗവാനെ അഭിഷേകം ചെയ്തതിൻ്റെ ബാലൻസ് ആണ് എന്നും. അതുകൊണ്ട് പോലും മാത്രമല്ല, ആ തീർത്ഥം കുടിക്കുമ്പോൾ ഇത് ഭഗവാനാണ്, ഭഗവാന്റെ രുചിയാണ് എന്ന് ആ ജലത്തിലും ഭഗവാനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു യോഗിയായി മാറും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ന പ്രണശ്യതി ഒരു ശ്ലോകം വരുന്നുണ്ട്, നോക്കി വെച്ചോ. ന പ്രണശ്യതി ഏതാത്? കിട്ടിയോ? പിടി കിട്ടിയോ? വരുന്നത് ഭഗവാൻ അർജുനനോടൊരു വാക്ക് കൊടുക്കുന്നതാ ആ ഒരു ശ്ലോകം. യക്കൗന്ദേയ പ്രതിജാനീഹി നാ മേ ഭക്തിയ. ആ ജയപ്രകാശ് പ്രഭു ക്യൂട്ടാണ്. നമേ ഭക്തിയ പ്രണശ്യതി, വെരി ഗുഡ്. 9:38 ഞാൻ എഴുതി വെക്കട്ടെ. 9:38 ഈ ഒറ്റ ശ്ലോകം നമ്മൾ ഏതൊരാപത്തിലും നമ്മൾ പെട്ടുകഴിഞ്ഞാലും ഈ ഒരു വാക്ക് നമ്മൾ ഓർമ്മിക്കണം. ഭഗവാൻ തന്നിരിക്കുന്ന വാക്കാണ്. ഏതൊരുവൻ ഏതാപത്തിൽ പെടുന്നുവോ ആ സമയത്ത് ഇത് ഓർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ വിജയിച്ചു, അവൻ വിജയിച്ചു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു. പിന്നെ ഏതാ ശ്ലോകം ഞാൻ പറഞ്ഞത്? പിന്നെ ഒരു ശ്ലോകം കൂടെ കുറിച്ച് വെച്ചല്ലോ. ഏതാണ് പറയണെന്ന് പറഞ്ഞത്? 5 ക്വാളിറ്റി. ഏത് ശ്ലോകത്തിലാണ് വരുന്നത്? 5 ക്വാളിറ്റി 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 5 ക്വാളിറ്റി. നിവേദ് ഹരേ കൃഷ്ണ, നിവേദ് വന്നില്ല. 5 ക്വാളിറ്റി 3-ാമത്തെ അധ്യായത്തിൽ ആണോ? 3-ലാണോ വരുന്നത്? അതോ 4-ലാണോ? അതോ 5-ലാണോ? 5-ലാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. യെസ്, 5-ൽ 5. എനിക്ക് തെറ്റിപ്പോയി. 5-ൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 5.7 യെസ്, പിടികിട്ടി ചേച്ചി, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹൃഷികേശ്, ഇപ്പം നമ്മൾ ശ്ലോകം തമ്മിൽ എടുക്കാൻ പോയത് നമ്മള് കഴിഞ്ഞ ആഴ്ച പഠിച്ച ശ്ലോകം തന്നെ, ഹൃഷികേശ് പഠിച്ച ശ്ലോകം തന്നെയാണ്. 5.7 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം. പ്രഭുജി, യോഗയുക്തോ വിശുദ്ധാത്മാ ജിതേന്ദ്രിയ, അതാണോ? അതെ. യെസ്, വെരി ഗുഡ്. യെസ് യെസ്. സർവഭൂത. ചേച്ചി ചൊല്ലിക്കോളൂ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ ജിതേന്ദ്രിയ സർവഭൂതാത്മാ ഭൂതാത്മാ
ആ ഹരേ കൃഷ്ണ താങ്ക് യു. അപ്പം അവിടെ അഞ്ച് ക്വാളിറ്റി എപ്പോഴും ഭഗവാന്റെ അത്യുത സേവനത്തിൽ ഏർപ്പെടണം. നമ്പർ വൺ. നമ്പർ ടു വിശുദ്ധാത്മാവനായിരിക്കണം. ഏത്? മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കണം. നിവേദ ഹരേ കൃഷ്ണ. പിന്നെന്താ? നമ്പർ ത്രീ വിജിതാത്മ, ആത്മനിയന്ത്രണം പാലിച്ചവനായിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും ഒക്കെ കാണാനും കേൾക്കാനും ഉള്ളൊരു ശക്തി ഉണ്ടാവണം. ഒന്നിനെയും കൂടുതൽ പ്രതികരിക്കാൻ നിൽക്കരുത്. ഉണ്ട്. പിന്നെന്താ? ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം. കാണുന്നതും കേൾക്കുന്നതിനെല്ലാം പ്രതികരിക്കാൻ നിൽക്കരുത്. അമ്മ, എന്റെ ബലഹീനതയാണത്. ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ട്. ഒരു കാര്യവുമില്ല. പിന്നീട് ഈ ശ്ലോകം വായിച്ചപ്പോഴാ മനസ്സിലായി, നീ മണ്ടത്തരമല്ലേ കാണിച്ചതെന്ന്. അഞ്ച്, സർവഭൂതാത്മ ഭൂതാത്മ. നോക്ക്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർവഭൂതാത്മ ഭൂതാത്മ, കമ്പാഷൻ, എല്ലാവരോടും ദയയുള്ളവനായിരിക്കണം, കാരുണ്യമുള്ളവനായിരിക്കണം. കാര്യമെന്താ? യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. എല്ലാം ഭഗവാന്റെ സന്താനങ്ങളാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്. എങ്ങനെ നമുക്ക് ഒരാളോട് വിരോധം പ്രകടിപ്പിക്കാൻ പറ്റും? എങ്ങനെ ഒരാളോട് നമുക്ക് അസൂയ പ്രകടിപ്പിക്കാൻ പറ്റും? അങ്ങനെ എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്ന അവൻ, ഭഗവാൻ ഗ്യാരണ്ടി പറയുന്നു, എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഞാൻ അവനിൽ സ്തുതി ചെയ്യുന്നു, അതുപോലെ അവൻ എന്നിൽ സ്തുതി ചെയ്യുന്നു. ഭാഗവതോത്തമൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഗവതന്റെ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞ ലക്ഷണം എന്താണെന്ന്. എന്താ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞാൽ ലക്ഷണം? ഭാഗവതർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭാഗവതോത്തമൻ എന്ത് പറയും? ഭാഗവതോത്തമൻ, നമ്മളെപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സമ്മതിച്ചു, ഓക്കെ, നോ ഡൗട്ട്. അതുപോലെ നമ്മളെ എപ്പോഴും ഭഗവാന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, അപ്പം അങ്ങനൊരു ഭാഗ്യം ഏതൊരുവനാണോ കിട്ടുന്നത് അവൻ ഭാഗവതോത്തമനാണ്. എന്ത്, എത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും ഇരിക്കുക, നോക്കണം. അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോവാം. ഒരു യോഗിയുടെ പരിപൂർണതയെ പറ്റിയാണ് പറയുന്നത്. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വം അസ്ഥിത സർവദാ വർത്തമാനോ അപി സ യോഗി മയി വർത്തതേ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വം ആസ്ഥിതഃ സർവദാ വർത്തമാനോ അപി സ യോഗീ മയി വർത്തതെ സർവഭൂതസ്ഥിതം യോ മാം ശബ്ദാർത്ഥം ബഹി ശ്രീശ്രീ പ്രഭുപാദ കി ജയ്. യാതൊരുത്തൻ ഏകത്വം ഏകത്വത്തെ ആസ്ഥിതഹ ആസ്ഥിതനായിട്ട് മാം എന്നെ സർവഭൂതസ്ഥിതം സർവഭൂതങ്ങളിലും സ്തുതി ചെയ്യുന്നവനായിട്ട് ഭജതി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നുവോ. നോക്കണം, നമ്മൾ നേരത്തെ വായിച്ച് അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ ശ്ലോകം ആ ക്വാളിറ്റിയാ പറയുന്നത്. സർവഭൂതസ്ഥിതം സർവഭൂതങ്ങളിലും സ്തുതി ചെയ്യുന്നവനായിട്ട് ഭജതി, ഒന്നാമത്തെ ക്വാളിറ്റി വീണ്ടും പറഞ്ഞു, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നുവോ സയോഗി ആ യോഗി. അപ്പൊ അവൻ യോഗിയാണ്. യോഗം ഭഗവാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനെ യോഗമെന്ന് പറഞ്ഞു, ആ ബ്രിഡ്ജിനെ യോഗമെന്ന് പറഞ്ഞു. അപ്പം അതിരുവൻ യോഗിയാണ്. സർവദാ സർവവിധത്തിലും, ഒരു സംശയവുമില്ലെന്നാ ഭഗവാൻ പറഞ്ഞേ, സർവവിധത്തിലും വർത്തമാന അഭി സ്തുതി ചെയ്യുന്നവനായാലും മയി എന്നിൽ വർത്തതേ സ്തുതി ചെയ്യും. അവൻ എന്നിൽ സ്തുതി ചെയ്യുന്നു, അവൻ ഭാഗവതോത്തമനാണ്.
അവൻ ഭാഗവതോത്തമനാണ്. അപ്പൊ ഭാഗവതത്തിൻ്റെ ആ ശ്ലോകവും നമ്മൾ പഠിച്ചു, നിർവചനവും നമ്മൾ പഠിച്ചു. ഭാഗവതോത്തമൻ വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദക്കീച്ചി. ഞാനും പരമാത്മാവും ഒന്നു തന്നെയെന്ന് അറിഞ്ഞുകൊണ്ട്, ആ അവിടെയാണ് ചിലർക്ക് ഡൗട്ട് വരുന്നത്, എവിടെയാണ് പരമാത്മാവ് എന്ന് പറയും, ശ്രീകൃഷ്ണൻ വേറെയാണെന്ന് പറയും. അതിനെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഞാനും പരമാത്മാവും ഒന്നു തന്നെയെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കും. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്തിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്തിതഃ സർവദാ വർത്തമാനോപി സ യോഗീ മയി വർത്തതെ വിപിൻ ബ്രു. ഹരേ കൃഷ്ണ ശ്ലോകം. കൃഷ്ണ സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. നിവേദ ഹരേ കൃഷ്ണ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. ചേച്ചി. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോ അപി സയോഗീ മയി വർത്തതെ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോ അപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. വിസ്മയ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. ഭാസ്കരൻ ബ്രു. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. ശ്രീഹരി. ഹരേ കൃഷ്ണ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമസ്ഥിതഃ സർവദാ വർത്തമാനോ അപി സയോഗീ മയി മയി സർവദേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അപ്പം സർവ ശുശുംബ്രു അനുരാധ മാതാജി ഇല്ലേ അവിടെ? മാതാജി ഇല്ലേ? ശുശുംബ്രു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോ അപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് ബ്രു. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗീ മയി വർത്തതെ. ഹരേ കൃഷ്ണ. ഋഷികേശ്.
സർവഭൂതാതീതം യോ മാം ഭജതി വതം അസ്തിതാ സർവതാ വർത്തമാനോപി സ യോഗി മൈ വർത്തതേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു മാതാജി ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പോയി. അപ്പം സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവതാ വർത്തമാനോ അപി സ യോഗി മയി വർത്തതേ. ജയപ്രകാശ് പ്രഭു ഭാവാർത്ഥം. സുശീം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി ഭാവാർത്ഥം. ഞാനും പരമാത്മാവും ഒന്നു തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. ഭാവാർത്ഥം. പരമാത്മാവിനെ ധ്യാനിച്ചു ശീലിക്കുന്ന ഒരു യോഗിക്ക് കൃഷ്ണന്റെ പൂർണാംശമായ ശംഖചക്രഗദ പത്മധാരിയായ ചതുർഭുജ വിഷ്ണുവിനെ സ്വഹൃദയത്തിൽ കാണാൻ കഴിയുന്നു. വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തനല്ല കൃഷ്ണൻ എന്ന് യോഗി മനസ്സിലാക്കണം. പരമാത്മാവിന്റെ ഈ രൂപത്തിൽ കൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ട്. കൂടാതെ എണ്ണമറ്റ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിൽ വാഴുന്ന പരമാത്മാക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലതാനും കൃഷ്ണാവബോധം ഉദിച്ച് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും പരമാത്മാവിൽ ധ്യാന നിരതനായി കൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി ഇത് ഊന്നി പറയുന്നുണ്ട്. 1.2.187 കൃഷ്ണാവബോധമാർന്ന യോഗി ഭൗതിക ജീവിതത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും സദാ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. നിഖില സ്വപ്യവസ്ഥാസു ജീവൻ മുക്തസ ഉച്യത്തെ. എപ്പോഴും കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭഗവത് ഭക്തന് മുക്തി സ്വയം സിദ്ധമാകുന്നു. നാരദ പഞ്ചരാത്രം ഘോഷിക്കുന്നുണ്ട്. ദിക് കാലാദ്യനവ ചിന്നെ കൃഷ്ണെ ചേതോ വിദായച തന്മയോ ഭക്തി ക്ഷിപ്രം ജീവോ ബ്രഹ്മണി യോജയേത്. സർവവ്യാപിയും ദേശകാലാതീതനുമായ കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾക്ക് കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ദിവ്യമായ ഭഗവത് സാന്നിധ്യ നിർവൃതി അനുഭവിക്കാം. യോഗാചര്യയിൽ സമാധിയുടെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം. എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ പരമാത്മാവായി കുടികൊള്ളുന്നു എന്ന ബോധം തന്നെ യോഗിയെ കുറ്റമറ്റവനാക്കും. ഭഗവാന്റെ ഈ അചിന്ത്യ ശക്തിയെ പറ്റി ഗോപാല താപന്യുപനിഷത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഏകോ അപിസൻ ബഹുധാ യോപഭാതി. ഈശ്വരൻ ഏകനാണെങ്കിലും എണ്ണമറ്റ ഹൃദയങ്ങളിൽ അനേകനായി വാഴുന്നു. സ്മൃതി പറയുന്നു, ഏക ഏവ പരോ വിഷ്ണു സർവവ്യാപീന സംശയ ഐശ്വര്യാർദ്രൂപമേകം ച സൂര്യവത് ബഹുദേ യതേ. വിഷ്ണു ഒന്നേ ഉള്ളൂ, എങ്കിലും അവിടുന്ന് നിശ്ചയമായും സർവവ്യാപിയത്രേ. ഏകരൂപിയെങ്കിലും തന്റെ അചിന്ത്യ ശക്തി കൊണ്ട് അവിടുന്ന് എല്ലായിടത്തും വാഴുന്നു. ഒരേ സമയത്ത് നാനാ പ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ. ഹരേ കൃഷ്ണ. നോക്കൂ, സിമ്മി ശ്ലോകം വായിച്ചോ? വായിച്ചില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. സർവഭൂതസ്ഥിതം യോ മാം സർവഭൂതസ്ഥിതം യോ മാം ഭജതേകത്വം അസ്ഥിതഃ സർവതാ വർത്തമാനോപി സയോഗീ മൈ വർത്തതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ പരമഹംസരുടെ ലക്ഷണം പറയുന്നുണ്ട്. ആരാണ് പരമഹംസർ നോക്കണം. ഇവിടെ പറയുന്നത് എന്താ? അതുപോലെ തന്നെ നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മൾ ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബഹുദൈവ ആരാധനയാണെന്നാ പറയുന്നത്, അല്ലേ? ശരിയല്ലേ?
ബഹുദൈവം ആരാധന. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഏകദൈവാരാധനയാണ് നമുക്കുള്ളത്. ഒരേ ഒരു ദൈവത്തെയാണ്, ബാക്കിയെല്ലാവരും എന്താണ്? പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് കൃഷ്ണ. അവിടെ നോക്കണം, ശംഖചക്രകഥാധാരിയായ ചതുർഭുജ വിഷ്ണുവിനെ എങ്ങനെയാ പറയുന്നത്? പരമാത്മാവിനെ ധ്യാനിച്ച് ശീലിക്കുന്ന ഒരു യോഗിക്ക് കൃഷ്ണന്റെ പൂർണ്ണ അംശമായ, പരിപൂർണമായ കൃഷ്ണന്റെ അംശമായ ശംഖ, നാല് ശംഖ് ചക്ര ഗദ പത്മ ഇവ വിരസും നാല് ദൃക്കൈകളോടും എവിടെ? നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എങ്ങനെ വസിക്കുന്നു? 8 ഇഞ്ച്, 9 ഇഞ്ചിൽ കുറയാ കൂടാതെ. ആ കൃത്യമായിട്ട് ഭാഗവതം പറയാണ്, 8 ഇഞ്ച് വലിപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിൽ മധ്യത്തിൽ നിന്ന് ഇടത്തോട്ട് കുറച്ച് മാറി സ്ഥിതി ചെയ്യുന്നു. ഈ ഭഗവാനെ നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആദ്യ ഭഗവാന്റെ ആ രൂപത്തിൽ നമ്മൾ ദർശിക്കണം. നമ്മളെ മാത്രമല്ല, ഏതൊരു ജീവജാലങ്ങളെ കാണുമ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം വിളിക്കുമ്പം പ്രഭു എന്ന് പറയുന്നത്, പ്രഭു. കാര്യം ആ ശരീരത്തെ അല്ല നമ്മൾ കാണുന്നത്, അതിനുള്ളിൽ വസിക്കുന്ന ആ ക്ഷേത്രമാകുന്ന ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവാനെയാണ് അവിടെ പറയുന്നത്. അപ്പം വിഷ്ണുവിൽ നിന്നും വ്യത്യസ്തനല്ല കൃഷ്ണൻ എന്ന് യോഗി മനസ്സിലാക്കണം. ചിലർ ഈ വിഷ്ണു കൃഷ്ണൻ എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. വാദപ്രതിവാദം അവിടെ യാതൊരു പാടുമില്ല. വിഷ്ണു അഥവാ കൃഷ്ണൻ ഏകനാണ് എന്ന ചിന്തയോടെ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളാണുള്ളത്. ജീവിതത്തിൽ രണ്ട് മാർഗമുണ്ട്. ഏതൊക്കെ മാർഗമാണുള്ളത്? ഒന്ന് പ്രവൃത്തി മാർഗം, രണ്ട് നിവർത്തി മാർഗം. പരമഹംസര് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുഖദേവ ഗോസ്വാമി, വ്യാസമഹർഷിയുടെ മകൻ. ശ്രീമത് മഹാഭാഗവത്തില് പ്രഥമ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് സൂത ഗോസ്വാമി നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശുഖദേവ ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകം 1.2.2 എഴുതി വച്ചേരെ. സൂത ഉവാച യം പ്രവർജന്തം അനുപേതം അഭേദ കൃത്യം ദൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോ അഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യം പ്രവർജന്തം അനുപേതം അഭേദ കൃത്യം ദൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി. ഭഗവാൻ ശുഖദേവ ഗോസ്വാമി അല്ല, പിന്നെ വ്യാസമഹർഷി ശുഖദേവ ഗോസ്വാമിയെ വിളിക്കുകയാണ്. ജനിച്ച ഉടനെ നടന്നങ്ങ് പോവാ, ഒന്നും നോക്കുന്നില്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കുന്നില്ല. എന്തുകൊണ്ടാ? ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം മായയാണ്, ഈ ഭൗതിക ലോകമെല്ലാം മായയാണ്. ഭഗവാനെ തേടി ആ അങ്ങനെ പോവുകയാണ്. അപ്പം വ്യാസമഹർഷി മകനെ വിളിക്കും. ആ വിളി ശുഖദേവ ഗോസ്വാമി കേൾക്കുന്നില്ല, പക്ഷിമൃഗാദികൾ ആ പ്രപഞ്ചം മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എന്താ ഉള്ളത്? നിവർത്തി മാർഗമാണ്, അനർത്ഥ നിവർത്തി. നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾക്കൊരു നിവർത്തി കാണാനാണ് നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത്. പ്രവൃത്തി മാർഗം എന്താ? ഇന്ദ്രിയ ആസ്വാദനങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നതിനെ പ്രവൃത്തി മാർഗം എന്ന് പറയും. ആ പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ ക്ലേശിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടകം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒട്ടകം, ഒട്ടകം എന്താ കഴിക്കുന്നത്? ഒട്ടകത്തിന്റെ ഭക്ഷണം ഏതാ? എന്തോ കള്ളിച്ചെടി. ആ കള്ളിച്ചെടിയിൽ എന്തോ ഉണ്ട്? മുള്ളുണ്ട്. അത് കഴിക്കുമ്പം വായിൽ നിന്ന് ചോര വരും. പക്ഷെ ഈ ചോര ഈ മുള്ളിച്ചെടിയോട് ചേർത്ത് കഴിക്കുമ്പോഴത്തേന് സ്വാദ് അനുഭവപ്പെടും. പക്ഷെ അതറിയുന്നില്ല, അവന്റെ നാവ് തന്നെ മുറിഞ്ഞിട്ടുള്ള ചോരയാണ് ഞാൻ ആസ്വദിക്കുന്നത് എന്നുള്ളത്. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ജീവിതം അത് തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മൾ ആ വേദന നമ്മൾ തന്നെ
തന്നെ ആസ്വദിക്കുന്നു, ആ വേദനയിലൂടെ നമ്മൾ തന്നെ സുഖിക്കുന്നു. പക്ഷെ സുഖമാണോ? അല്ല. അപ്പൊ ആ ഭൗതിക ലോകത്തിന്റെ ആ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് പുറത്തു വന്ന് അപ്പോഴാണ് അനർത്ഥ നിവൃത്തി. ഈ അനർത്ഥങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെല്ലാം മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ സ്വഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ഭഗവാനായി ദർശിക്കുമ്പോൾ. അങ്ങനെ ഭഗവാനായി ദർശിച്ചിട്ട് മറ്റൊരാളുടെ, മറ്റൊരു ജീവിയുടെ ഹൃദയത്തിലിരിക്കുന്നതും അതേ ഭഗവാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഇത്ര തന്നെ കാര്യം. എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പം നമുക്ക് അനർത്ഥ നിവർത്തി, ജീവിതത്തിലെ വിഷമങ്ങളിൽ നിന്ന് മുക്തി വരുന്നു. അവിടെയാണ് പറയുന്നത് സവൈപുംസാം. വീണ്ടും അതേ ഭഗവത്തിൽ അതേ ചാപ്റ്ററിലാണ് വരുന്നത്, ആറാമത്തെ ശ്ലോകം. സവൈപുംസാം പരോധർമ്മോ യതോ ഭക്തിരതോക്ഷതി അഹൈതുഹി അപ്രതിഹതായ ആത്മാസു പ്രസീദതി. സവൈപുംസാം പരോധർമ്മോ യതോ ഭക്തിർ അതോക്ഷതി. എഴുതി വെച്ചോ 1.2.6 സർവാതിശയായ ഭഗവത് ഭക്തിയുടെ സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരമധർമ്മം. അപ്പം മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അത്തരം ഭക്തിയുടെ സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണമായും സംതൃപ്തനാക്കുന്നവനായിരിക്കണം. അതായത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ സന്തോഷപ്പെടുത്തുന്നവനായിരിക്കണം. അപ്പൊ 5 ക്വാളിറ്റി നമുക്ക് വരും. ഇന്ദ്രിയ അങ്ങളുടെ പുറകെ നടക്കത്തില്ല. നമ്മുടെ ഹൃദയം വിശാലമായിരിക്കും, ഒരു ബോൾഡ് മൈൻഡായിരിക്കും. അവിടെ ലസ്റ്റ്, കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വരാനാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രവൃത്തി മാർഗത്തെ, അർജുന, ആ പ്രവൃത്തി മാർഗത്തെ എല്ലാം നീ ഉപേക്ഷിച്ചിട്ട് അനർത്ഥ നിവർത്തി, ആ നിവർത്തി മാർഗത്തിലോട്ട് വരിക. ആ നിവർത്തി മാർഗം എങ്ങനെയാണ്? എല്ലാം എന്നിൽ കണ്ടുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു, നീ യുദ്ധം ചെയ്യാൻ. അതാണ് ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് നീ യുദ്ധം ചെയ്യുക. കർമ്മം നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നിനക്ക് യാതൊരു തരത്തിലും പരാജയം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഒരു പരിപൂർണനായ യോഗിയായിട്ട് മറന്നു. അർജുനൻ വളരെ നല്ലൊരു യോഗിയായിരുന്നു. നമ്മൾ വാരിയർ എന്നാണ് അറിയപ്പെടുന്നത്. നോവലുകളൊക്കെ ഇറങ്ങുന്നത് ഗ്രേറ്റ് വാരിയർ അങ്ങനെ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അർജുനൻ ഈസ് എ ഗ്രേറ്റ് യോഗി. അർജുനന്റെ ഓരോ രോമകൂപങ്ങളിലും ഭഗവാന്റെ മന്ത്രങ്ങളായിരുന്നു പിന്നെ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ഹൃദയത്തിൽ അർജുനൻ എപ്പോഴും ഉണ്ടായത് കൊണ്ടാണ് 14 വർഷവും ഭഗവാൻ അർജുനന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേജ് നമുക്കുണ്ടായെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ? ആലോചിച്ച് നോക്ക്, ഫിസിക്കലി നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളത്. എന്തൊരു സുഖമാണ്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാര്യം നമ്മൾ എടുക്കുന്ന ഓരോ സാധനവും ഭഗവാന്റെ അംശമാണ് എന്നുള്ള ചിന്തയോടെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ജലമെടുക്കുമ്പോൾ, നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഇതെല്ലാം നമ്മൾ ഭഗവാനെ അതിൽ കാണുമ്പോൾ, എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണുമ്പോൾ, തീർച്ചയായിട്ടും ഭഗവാൻ ഉറപ്പു തരുന്നു, ഇവിടെ നിനക്കൊരിക്കലും പതനം സംഭവിക്കുകയില്ല. ആത്മോപിമേന്യ സർവത്ര സമം പശ്യതിയോ അർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോ മതഹ. നോക്കാം, അങ്ങനെയുള്ള യോഗി കൃഷ്ണൻ എന്താ പറയുന്നത്? ആത്മോപമേന്യേ സർവത്ര, ആത്മോപമേന സർവത്ര, ആത്മോപമേന സർവത്ര സമം പശ്യതിയോ അർജുന, സമം പശ്യതിയോ അർജുന സുഖം വാ യതി വാ ദുഃഖം, സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോ മതഃ, സയോഗി പരമോ മതഃ. ശബ്ദാർത്ഥം ഭൈകി ശ്രീശ്രീ പ്രഭുപാദയ്ക്ക് ജി. അർജുന, ഹേ അർജുന, യാ യാതൊരുത്തൻ ആത്മോപമേന തനിക്കെന്നതുപോലെ സർവത്ര എല്ലായിടത്തും സുഖം വാ സുഖമോ
യതി ദുഃഖം വാ ദുഃഖമോ സമം സമമായിട്ട്. ഒരു ശ്ലോകം വരുന്നുണ്ടല്ലോ, കുറിച്ച് വെച്ചേക്കണം. ഒരു ശ്ലോകം വരുന്നുണ്ട്. പശ്യതി, കാണുന്നു, സയോഗി, ആ യോഗി, പരമഹ, അതിശ്രേഷ്ഠനാണെന്ന്, മതഹ, എന്റെ മതം. അല്ലയോ അർജുന, വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് ജി. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ടിട്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ആ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ടിട്ട്, അവിടെയാണ് ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ വൈഷ്ണവന്റെ? ഏറ്റവും വലിയ ക്വാളിറ്റി, ഇന്നൊരു തമാശയായിട്ടൊരു സീൻ കണ്ടു. അതില് ഒരാള് കൊണ്ടുവന്ന് സുഹൃത്തിന് ലഡു കൊടുക്കുകയാണ്. ലഡുവോ മുട്ടായി എന്തോ കൊടുക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. കാര്യം എന്ന് ചോദിച്ചപ്പം അയൽവക്കക്കാരന് ലോട്ടറി അടിച്ചു. ഓ, അയൽവക്കക്കാരന് ലോട്ടറി അടിച്ചത് കൊണ്ട് നീ എനിക്ക് എന്ത് സന്തോഷം, നിന്റെ മനസ്സ് ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് ആ ലഡു വാങ്ങി. അവ പറയും, അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല, പിന്നെന്താ ഉള്ളത്? ആ ലോട്ടറി കാണാനില്ല. എൻ്റെ ഭാര്യ വലിച്ചീറി കളയോ കഴുകിക്കളയോ എന്തൊക്കെയാ ചെയ്ത്, കാണാനില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഈ മുട്ടായി വിതരണം ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് കിട്ടാത്തൊരു സാധനം വേറൊരാൾക്ക് കിട്ടാൻ പാടില്ല. തമാശയാണെങ്കിലും അത് ചിന്തിക്കാനുണ്ട്. അതുപോലെയാണ്, അതല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമയോഗി. ആത്മൗപമേന്യ സർവത്ര, ആത്മൗപമേന സർവത്ര, സമം പശ്യതിയോ അർജുന, സമം പശ്യതി യോ അർജുന, സുഖം വാ യദി വാ ദുഃഖം, സുഖം വാ യദി വാ ദുഃഖം, സയോഗി പരമോ മതഃ, സയോഗി പരമോ മതഃ. നിവേദ് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. നിവേദ് ഹരേ കൃഷ്ണ. വിസ്മയ ഹരേ കൃഷ്ണ. ആത്മോപമേന, ആത്മോപമ്യേന സർവത്ര, സമം പശ്യതി യോ അർജുന, സുഖം വാ യദി വാ ദുഃഖം, സ യോഗി പരമോ മതഃ. ഹരേ കൃഷ്ണ. നിവേദ് ഹരേ കൃഷ്ണ. ഋഷികേശ് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ആത്മാത്മപമേന സർവത്ര, സമം പശ്യതി യോ അർജുന, സുഖം വയാതി വാ ദുഃഖം, സ യോഗി പരമോ മതഃ. ഹരേ കൃഷ്ണ. ശ്രീഹരി. ആത്മാത്മപമേന സർവത്ര, സമം പശ്യതി യോ അർജുന, സുഖം വാദി സുഖം യദി സുഖം വാ യദി വാ ദുഃഖം, വാ സുഖാദു ദുഃഖം, സയോഗി പരമേ പരമോത്തമ പരമോ മതഃ. ഹരേ കൃഷ്ണ. ആത്മോപമ്യേന സർവത്ര, സമം പശ്യതി യോ അർജുന, സുഖം വാ യദി വാ ദുഃഖം, സ യോഗി പരമോ മതഃ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭുവാദന്റെ ശ്ലോകവും ഭാവാർത്ഥവും വായിച്ചേ. ഹരേ കൃഷ്ണ. ആത്മോപമ്യേന സർവത്ര, സമം പശ്യതി യോ അർജുന, സുഖം വാ യദി വാ ദുഃഖം, സ യോഗി പരമോ മതഃ. വിവർത്തനം ജയ ശ്രീല പ്രഭുവ. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട്
സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ആ ഒരു മിനിറ്റ്, ഞാൻ അടുത്ത് ചോദിച്ചു ഒരു വൈഷ്ണവന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ആ കഥ പറഞ്ഞത്. എന്തായിരുന്നു വൈഷ്ണവന്റെ പ്രധാന ഒരേ ഒരു ഒറ്റ സെന്റൻസ്, ഒറ്റ സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി? എല്ലാവരോടും അതിനൊരു ഒറ്റ വാക്ക്, എല്ലാവരും ഒന്നായി കാണുക. അതൊക്കെ എന്നാലും ഒന്നുകൂടെ അടുത്ത് വരട്ടെ. പരദുഃഖദുഃഖി ആ പ്രകാശ്, എന്താണ് പറഞ്ഞ ഭാസ്കരൻ പ്രഭു? അതിന് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒറ്റ സ്റ്റേറ്റ്മെന്റ്, പരദുഃഖദുഃഖി, അന്യന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി, സന്തോഷം പോട്ടെ, അന്യന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കാണുന്നവനാണ് യഥാർത്ഥ വൈഷ്ണവൻ. ആ സ്ഥാനത്ത് നിന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് അവനോടൊരു കമ്പാഷൻ ഉണ്ടാകത്തുള്ളൂ, ഒരു കരുണ ഉണ്ടാകത്തുള്ളൂ. അഞ്ചാമത്തെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കമ്പാഷൻ. സർവഭൂതങ്ങളോടും സർവഭൂതാത്മഭൂതാത്മ സർവഭൂതങ്ങളോടും ഉള്ള ഒരു അനുകമ്പ. വായിച്ചുള്ളൂ ജയപ്രകാശ് പ്രഭു ഭാവാർത്ഥം. കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും. സ്വാനുഭവം പ്രമാണമാക്കി ഓരോരുത്തരുടെയും സുഖ ദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് ജീവന് ദുഃഖ കാരണം. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെയെന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിന്റെ കാരണം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനായ ജീവാത്മാവിന് താനും ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിക്കുമ്പോഴാണ് മൂന്ന് വിധം ഭൗതിക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഒരു ഉത്തമ യോഗിക്കറിയാം. കൃഷ്ണാവബോധം ആനന്ദകരമെന്ന് അറിവുള്ളത് കൊണ്ട് അയാൾ മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. കൃഷ്ണാവബോധനാകേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഏവരെയും ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമ യോഗി അത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സേവകനും അയാൾ തന്നെ. എന്നുവെച്ചാ തസ്മാൻ മനുഷ്യൻ മേ പ്രിയ കൃത്തമഹ, ഭഗവത്ഗീത 18:69. ഒരു ഭഗവത് ഭക്തൻ സകല ജീവജാലങ്ങളുടെയും ശ്രേയസ്സിനെ കാംക്ഷിക്കുന്നത് കൊണ്ട് ഏവരുടെയും ഉത്തമ സുഹൃത്താണെന്ന് പറയാം. അയാൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് ലോകത്തിൽ പൂർണത നേടാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഉത്തമ യോഗിയായി തീർന്ന ആ ഭക്തൻ തന്റെ കൂടെയുള്ള ജീവാത്മാക്കളിൽ ഈർഷ്യാലുമല്ല, തന്റെ ഉത്കർഷത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു യോഗിക്കും ഭഗവത് ഭക്തനും തമ്മിൽ വ്യത്യാസം ഇതാണ്. ധ്യാനത്തിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി വിജനസ്ഥലത്ത് പോകുന്ന ഒരു യോഗി ഏവർക്കും കൃഷ്ണാവബോധം മുളവാക്കാനായി ആവുന്നത്ര യത്നിച്ചു പോരുന്ന പരിപൂർണനാണ് ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകം അനുസരിച്ചിട്ട് ഞാൻ അവസാനം ആദ്യത്തിലോട്ട് വരുവാ. ഈ ഭാവാർത്ഥം അനുസരിച്ചിട്ട് ഇവിടെ ലാസ്റ്റ് പന്നിരിക്കുന്നതാണ്, ധ്യാനത്തിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി വിജനസ്ഥലത്ത് പോകുന്ന ഒരു യോഗി ഏവർക്കും കൃഷ്ണാവബോധം ഉളവാക്കാനായി ആവുന്നത്ര യത്നിച്ചു പോരുന്ന ഒരു ഭക്തനെ പോലെ പരിപൂർണനാവുന്നില്ല. അപ്പം ഈ ഒരു ഭാവാർത്ഥം അനുസരിച്ച് യഥാർത്ഥ യോഗിയാരാണ്? ഒരാളുടെ പേര് പറ. നമ്മുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ യോഗി, ഏറ്റവും വലിയ യോഗി. ശീലപ്രഭുപാദർ, ഒരു സംശയമില്ല കാര്യത്തിൽ. വൃന്ദാവനത്തിൽ തന്നെ ഇരി, എത്രയോ പേര് വൃന്ദാവനത്തിൽ പോയി, വൃന്ദാവനത്തിൽ തന്നെ ഭഗവാനെ വിളിച്ച് ഈ ഭൗതിക ദേഹം ഉപേക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പോകുമ്പം ശീലപ്രഭുപാദര് ആ വാർദ്ധക്യത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സമയത്ത് 69-ാമത്തെ വയസ്സില് അമേരിക്കയിലേക്ക് പോയി. എന്താ കൊടുത്ത്? ഒന്നും മറ്റൊന്നും കൊടുത്തില്ല. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായ ശീലപ്രഭുപാദര്. എങ്ങനാ ജീവകാരുണ്യ പ്രവർത്തകനായത്?
ഓരോരുത്തരെയും അവന്റെ ഹൃദയത്തെ ഉദ്ധരിച്ചെടുത്ത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമരാമ ഹരേ ഹരി എന്ന മഹാമന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് പ്രത്യക്ഷത്തിൽ ഫിസിക്കലി അവരെ ഭൗതിക ലോകത്തിന് രക്ഷപ്പെടുത്ത് അവരാണ് പിൽക്കാലത്ത് ഭഗവാന്റെ ഏറ്റവും വലിയ ശീലപ്രഭുപാദരുടെ ഏറ്റവും വലിയ ശിഷ്യനായതും ഭഗവാന്റെ സേവകന്മാരുമായി തീർന്നു. എത്ര എത്ര പേര് ഒരു കൂട്ടം സന്യാസിമാര്, ഒരു കൂട്ടം പ്രഭുക്കന്മാര്, ഒരു കൂട്ടം സാധാരണ ശിഷ്യന്മാര്, ഇവരെല്ലാം പല ഘട്ടങ്ങളായി പല കാറ്റഗറിയായിട്ട് ശീലപ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ട് മാറി. വളരെ ഒരു അതിശയമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയും ഹരേ കൃഷ്ണ പ്രഭു ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ പ്രഭു ചെറിയൊരു കാര്യമുണ്ട് ഞാൻ ഒന്ന് നോ ഇഷ്യൂ ഹരേ കൃഷ്ണ ഞങ്ങൾ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യും. ശ്ലോകം തയ്യാറായി. ഹരേ കൃഷ്ണ താങ്ക് യു പ്രഭു ഹരേ കൃഷ്ണ ഒരു നോക്കണം ശീലപ്രഭുപാദരുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയും പ്രഭുപാദര് വിതരണം ചെയ്യുന്ന പ്രസാദത്തിലൂടെയും ഒരു ജനതയെ, അതും ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട്, നമുക്ക് അമേരിക്കയിൽ ചെന്ന കാണാൻ പറ്റും. തോംസ്കിറ്റ് പാർക്കില് ഭഗവാൻ ശീലപ്രഭുപാദരുടെ സ്മരണയ്ക്കായിട്ട് ശീലപ്രഭുപാദര് ഇരുന്ന മരത്തിന് താഴെ പ്രഭുപാദരുടെ ബോർഡ് ആലേഖനം ചെയ്തിരിക്കുന്നു. ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ പബ്ലിക് പാർക്കിൽ പ്രഭുപാദരുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ? എത്ര ദയനീയമാണ്. നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ കുറ്റം പറയുന്നു. അവിടുത്തെ പരമോന്നത കോടതിയാണ് ശീലപ്രഭുപാദരെ ബഹുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഉണ്ടായത്. ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് അവിടെ ആ പിന്നെ മദ്യത്തിന് അല്ലെങ്കിൽ എന്താ പറയുന്ന മയക്കുമരുന്നിന് അടിമയായ ചെറുപ്പക്കാരെ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് റിലീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രഭുപാദരെയാണ് ഔദ്യോഗികമായിട്ട് നിയോഗിച്ചത്. ആലോചിച്ച് നോക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തി, അതിന്റെ ആ ശക്തി, ശ്രേഷ്ഠമായ ആ മന്ത്രത്തിന്റെ പവിത്രത അത് വളരെ വലുതാണ്. പ്രസാദത്തിന്റെ പവിത്രത അത് വളരെ വലുതാണ്. കാര്യം ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ കാരണവും ഇവിടെ പറയുന്നു. ഗർഗഭാഗവതത്തില് വളരെ കറക്റ്റായിട്ട് പറയുന്നു, ഏതൊരുവൻ അവൻ ദുഃഖം കൂടുതലായി അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന്, അവനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അകലം വളരെ കൂടിപ്പോയത് കൊണ്ടാണ്. നോക്കണം, ഒരുപാട് അകന്നു പോവുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ കുഞ്ഞുനാളിൽ വളർന്ന രീതിയിലാണോ ഇപ്പം ഭഗവാന്റെ അടുത്ത് കാണുന്നത്? അല്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്ത് നാമം ജപിക്കുന്നത് കേൾക്കാൻ പറ്റുമോ പ്രഹ്ലാദൻ ചേട്ടാ? പറ്റുമോ? കേൾക്കാറുണ്ട്. വളരെ റെയറായിട്ട്. ഞാൻ ചോദിക്കുന്നത് വീട്ടിനകത്ത് ചെന്നിട്ടല്ല, റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ, വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഭഗവാന്റെ നാമം ചൊല്ലുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കില്ല. അവന്റെ മനസ്സ് കളങ്കമായി തീർന്നു. ഭഗവാനെ വിളിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജയാണെന്ന് ചിന്തിക്കുകയും അതേസമയം പരസ്പരം പിന്നെന്താ സീരിയലിന്റെ പേര്? പിന്നെ ഏതൊക്കെ സീരിയലാണ്? സ്വാന്തനം. പിന്നെ ഏതാ? പറഞ്ഞോട്ട് പറഞ്ഞോട്ട്, വരട്ടെ. ഞങ്ങൾ ഒന്നും കാണാറില്ല കേട്ടോ. സ്വയംവരം, സീത, ഇതൊക്കെയാണ് കാണുന്നത് ആ സമയത്ത്. ഭഗവാനെ കേൾക്കാനോ കാണാനോ ഒരു സമയവുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു, വീണ്ടും പറയുന്നു, അതുകൊണ്ട് തന്നെ എന്ത് ദുഃഖം വരുന്നു? മൂന്ന് തരത്തിലുള്ള ദുഃഖം നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്നു. വെറുതെ വന്നതല്ല, അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ദുഃഖം അടിച്ചേൽപ്പിക്കുകയാണ്. ആ മൂന്ന് തരത്തിലുള്ള ദുഃഖം ഏതാണ് സുശീം പ്രഭു? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആദിദൈവികം, ആധ്യാത്മികം, നമ്മൾ നേരത്തെ പറഞ്ഞു ആധ്യാത്മികം,
ആദിഭൗതികം ആദിദൈവികം. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വിളിക്കുന്നത് താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. താപത്രയം മൂന്ന് തരത്തിലുള്ള വിഷമങ്ങളെ, താപത്രയ വിനാശായ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെ എടുത്തു കളയുന്ന ആരാണ്? ശ്രീകൃഷ്ണായ വയം നമഃ. ആ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു. ഇത്രയേ ഉള്ളു കാര്യം. അപ്പോൾ സ്മരിക്കാൻ സമയം കണ്ടെത്തണം. എന്തുകൊണ്ടാണ്? കൃഷ്ണാവബോധം ആനന്ദകരമെന്ന് അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ പറഞ്ഞത് മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ശ്ലോകം ഏതാണ്? സർവതിന്റെയും ഉടമ, സർവകർമ്മങ്ങളുടെയും പരമഭോക്താവ് ആരാണ്? ശാന്തി മൃച്ഛതി. നമ്മൾ വിഷമം വന്നു, ഭഗവാനോട് ഡിസ്റ്റൻസ് ഉണ്ടായത് കൊണ്ട് എല്ലാത്തിന്റെയും ശാന്തി. യജ്ഞത്തിന്റെ അധിപൻ, എല്ലാത്തിന്റെ ഉടമസ്ഥൻ, എല്ലാത്തിന്റെയും ഭോക്താവ് എന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ അവന്റെ ജീവിതത്തിൽ. അതെ, ശാന്തി മിച്ചു. ഹരേ കൃഷ്ണ മാതാജി. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ജീവിതത്തിൽ അവന് സമാധാനം ഉണ്ടാകുന്നു. ഇപ്പം സമാധാനം ഉണ്ടാകാത്ത ആരുടെ കുഴപ്പം? അമേരിക്കയിൽ പോയ അവര് മുഴുവൻ ലോക നോബൽ സമ്മാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാ കൊടുക്കേണ്ടത്? ശീലാപ്രഭുവാദർക്കാ കൊടുക്കേണ്ടത്? ഒരു ഘട്ടത്തില് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ശീലാപ്രഭുവാദർ അവിടെയാണ്. പിന്നെ ചൈതന്യ മഹാപ്രഭു ഒരു ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷ എടുത്തതിന് ശേഷം തെക്കൻ ദേശത്തിലേക്ക് വരുന്ന ആ സമയത്ത് തെക്കോട്ട് വരികയും അപ്പോഴാണ് തിരുവട്ടാറൊക്കെ വന്നിട്ട് പിന്നെ ആ ബ്രഹ്മസംഹിത തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ നിന്ന് ബ്രഹ്മസംഹിത ഏറ്റെടുക്കുന്നു, പിന്നെ കണ്ടെടുക്കുന്നു. അതുപോലെ പിന്നെ വില്ലുമംഗലം സ്വാമി എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം കണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗിയെ സുഖം പ്രാപിക്കുന്നു. ആലോചിക്കണം, വാസുദേവൻ എന്നൊരു ഒരു കുഷ്ഠരോഗി ശരീരം മുഴുവൻ കുഷ്ഠരോഗം കൊണ്ട് വ്രണങ്ങളായി നിറഞ്ഞു നിറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നു ആ കഥ, മറിഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. കുണ്ടളപ്പുഴുക്കൾ, ഈ ചാണകത്തിലുള്ള പുഴുക്കളെ പോലെ ശരീരത്തിന് വലിയ വലിയ പുഴുക്കൾ, വലിയ ചാണകത്തിലെ പുഴുക്കളെ കണ്ടിട്ടില്ലേ? കൃഷ്ണൻ പ്രഭു പ്രഹ്ലാദൻ കണ്ടിട്ടില്ലേ? വലിയ പുഴുക്കളാണ് ഈ. അതുപോലെ വലിയ പുഴുക്കള് ശരീരത്തിന്റെ ഓരോ വ്രണത്തിലും കയറി ആ വ്രണത്തെ തിന്നു തിന്നിരിക്കുകയാണ്. ചില സമയത്ത് ഈ പുഴുക്കള് താഴെ വീഴും. അപ്പം ഞാനോ ഒരു പാപിയായി പോയി, ഈ ലോകത്ത് ആർക്കും ഒരു ഉപകാരമില്ലാത്തവനായത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്റെ ഈ ശരീരം കൊണ്ട് ഈ പുഴുക്കളെങ്കിലും ജീവിക്കട്ടെ എന്നിട്ട് ഈ പുഴുവനെ എടുത്ത് വീണ്ടും ഈ വ്രണത്തിൽ കൊണ്ടുവരും. ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് പോകത്തില്ല, കാര്യം ദുർഗന്ധമാണ്. വൈ റോഡിലൂടെ നടക്കുമ്പോൾ ആരും ആ ഭാഗത്തൂടെ പോകത്തില്ല. ദേഷ്യത്തോടെയും സങ്കടത്തോടുകൂടിയും അദ്ദേഹത്തെ നോക്കും. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു അങ്ങനെ വരുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, എന്തായിരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ആക്ഷൻ. മഹാപ്രഭു ദൂരെ നിന്നേ ആ വാസുദേവൻ എന്ന ഭക്തനെ കണ്ടു. ഇത്രയൊക്കെ രോഗമുണ്ടായിട്ടും വാസുദേവൻ ഭഗവാനെ കൈവിടില്ലായിരുന്നു. മഹാപ്രഭു പതുക്കെ വന്ന് ആ വാസുദേവനിലുള്ള ആ ഭഗവാന്റെ ആ ഭക്തി, ഭഗവാനിലുള്ള വിശ്വാസത്തെ ചൈതന്യ മഹാപ്രഭു കണ്ടു. വേറൊന്നും ചിന്തിച്ചില്ല, എല്ലാവരും നോക്കി നിൽക്കുന്നത് ഫിസിക്കൽ എക്സാമ്പിൾസ് ആണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊന്നും അല്ല, 400 വർഷങ്ങൾക്കകത്ത് വെച്ച് നടന്നൊരു സംഭവം. ആ ചൈതന്യ മഹാപ്രഭു ആ
വാസുദേവൻ എന്ന ഭക്തനെ ആലിംഗനം ചെയ്തു. ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ്. ആലിംഗനം ചെയ്ത അതേ സമയം തന്നെ ആ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം മാറി എല്ലാവരും നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ആ ശരീരം ചുട്ടുപഴുത്ത അഗ്നിയുടെ കളർ പോലെ, ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ കളർ പോലെ തിളങ്ങി. സാഷ്ടാംഗം പ്രണമിച്ചു. ഇതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം, അല്ലാതെ വേറൊന്നുമല്ല. ഭഗവാന്റെ നാമം പറഞ്ഞുകൊടുത്തവനെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. കൃഷ്ണൻ ഇവിടെ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കും. എന്നെ പറ്റി വിചിന്തിക്കുക, എന്റെ കർമ്മങ്ങൾ, എന്റെ ലീലകൾ, എന്നെ സദാസമയവും സ്മരിക്കുക, എന്നെ ഓർമ്മിച്ചുകൊണ്ട് നീ സേവനം ചെയ്യുക, പ്രവർത്തിക്കുക. അർജുന, നിനക്കൊരിക്കലും നാശം സംഭവിക്കുകയില്ല. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 6-ാമത്തെ അധ്യായത്തിൽ 30, 31, 32 ശ്ലോകത്തിലൂടെ നമ്മൾ പോകുന്നത്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ്, യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൽ കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, അർജുനന് മുന്നിൽ കണ്ട ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ള തിരിച്ചറിവിലേക്കും, ആ ഭഗവാനെയുള്ള നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാനുള്ള ഏക കാരണം എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. തുടർന്നുള്ള ഒബ്ജക്ഷൻ, യുവർ ഓണറോ, അഭിപ്രായമോ, കാര്യങ്ങളോ സംസാരിക്കാം. സുശീം പ്രഭു, പറഞ്ഞോളൂ. നല്ല ശ്ലോകങ്ങളാണ് ഇതൊക്കെ. ഭഗവാന്റെ ഭക്തരുടെ ലക്ഷണങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. പക്ഷെ നമ്മള് പ്രഭു ചോദിച്ചാണെങ്കിൽ എവിടെ നാമജപം കേൾക്കുന്നു, അധികം റീച്ച് വളരെ കുറവാണ്. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ബഹുനാം ജന്മനാം വന്ദേ. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല, അതുകൊണ്ടായിരിക്കാം കിട്ടാത്തത്, അതുകൊണ്ടായിരിക്കാം റീച്ച് കുറയുന്നത്. അധികം ആളുകൾ ഇത് ടേക്കപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ പ്രഭു നടന്നു പോകുമ്പോ കേൾക്കാത്തത്. അങ്ങനെ വിചാരിക്കാനേ പറ്റൂ, അല്ലാതെ നമുക്കിപ്പം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. പരദുഃഖ ദുഃഖികൾ ഇറങ്ങി പറയുന്നു, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ നമ്മളെ ഈ കാലഘട്ടത്തിലുണ്ട്. പറഞ്ഞാൽ അവര് വേറെ രീതിയിലൊക്കെ ധരിക്കും. അത് ഇന്ത്യയിൽ ബുദ്ധിമുട്ടായത് കൊണ്ടാണല്ലോ ശീലപ്രഭാതർ അമേരിക്കയിലോട്ട് പോയത്. ഇന്ത്യയിലത് തീരെ നടക്കൂലായിരുന്നു, ഇപ്പോഴാണ് കുറച്ചെങ്കിലും നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെയും പറയാം. അതുകൊണ്ട് അവിടുന്ന് വന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ സ്വീകാര്യമായി. അതെ, സായിപ്പന്മാരുടെ വായിൽ നിന്ന് കേട്ടത് കൊണ്ടാണ് നമുക്കത് സ്വീകാര്യമായി തരുന്നത്. അതിനൊരു 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 ഒരു കാര്യമുണ്ട്, ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ ആല് കിളിർക്കുന്ന എങ്ങനെ അറിയാം? നമ്മൾ വെറുതെ വിത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കിളിക്കത്തില്ല. അത് പക്ഷിച്ച് അത് കാഷ്ടമായി പുറത്ത് വന്നെങ്കിൽ മാത്രമേ ആല് കിളിർക്കത്തുള്ളൂ. അറിയാമോ? അങ്ങനെയാത്. അതുകൊണ്ടാണ് ബാൽക്കണിയിൽ വന്നത്, അല്ലെങ്കിൽ ബാൽക്കണിയിൽ എവിടുന്ന് ആല് വരുന്നത്. അത് പക്ഷി ഭക്ഷിച്ച് അവിടെ കാഷ്ടമാക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനൊരു ദിവസം അവിടെ പോയി, ഈ സാധനം അവിടെ പോയി, സായിപ്പന്മാരുടെ വായിലൂടെ തിരിച്ചു വരുമ്പോ നമ്മള് തൊഴുത്. അത് അതിനകത്തൊരു കാര്യമുണ്ട് ബ്രോ, മെറ്റീരിയലി അവർ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവര് പറയുന്നത് ആളുകള് കേൾക്കാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും അത് എളുപ്പമാണ്, അത് ബുദ്ധിപൂർവ്വം അതൊരു നീക്കമാണ്. എന്നിട്ടും വളരെയേറെ റീച്ച് കുറവാണ് എന്ന് പറയേണ്ടി വരും. ദുബായ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ അറിയും? വളരെ ബുദ്ധിമുട്ടാണ്. സത്യം സത്യം. നമ്മളെ ഓഫീസിലെ പയ്യൻ പറഞ്ഞാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചത്. ഹരേകൃഷ്ണ തമിഴ് പയ്യനാ, പുള്ളിയെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു പുള്ളി. ഞാൻ പറഞ്ഞ് കൺവേർട്ട് ചെയ്യാനല്ല, നിന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏറ്റില്ല.
അവരതിനെ കൺവേർഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്കേ പോകില്ല. അതാണ് സ്ഥിതി, അതാണ് സ്ഥിതി. മലയാളിയല്ല, തമിഴരാണ്. കുറച്ചെങ്കിലും ഒരു ഇതൊക്കെ ഉള്ളവരാണ് അവര്. അതെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതിന്റെ വിട്ട് ബഹുനാം ജന്മനാമന്തി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുനാം അങ്ങനെ സമയമാകത്തില്ല, ഇതിനെല്ലാം സമയമുണ്ട്. ഭഗവാൻ ഓരോ കാര്യത്തിലും ആ ഒരു സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാവും. അതുവരെ അതും കേൾക്കത്തില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. നിവേദ് എന്താ പറയുന്നത്? നിവേദ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കൃഷ്ണനെ കുറിച്ച് അറിഞ്ഞ് ദാറ്റ് കൃഷ്ണ ആൻഡ് വിഷ്ണു ഇസ് വൺ, അത് നമ്മൾ എപ്പോ അറിയുന്നു, ദെൻ വി കാൻ അറ്റൈൻ മുക്തി. യെസ്, വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. ഇതൊക്കെ കൂടെ അങ്ങ് അഡ്വാൻസ് ആയി, മുക്തിയെ പറ്റിയൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് വളരെ അഡ്വാൻസ് ആയി. സോ കൃഷ്ണ, ലൈക് എനിക്ക് കിട്ടുന്ന ആർഗ്യുമെന്റ്സ് ആണ് ദാറ്റ് ഇൻ ഹിന്ദുവിസം ദർ ഇസ് ലോർഡ് ഓഫ് ഗോഡ്സ്, കുറെ ദൈവങ്ങളുണ്ടെന്ന്. ബട്ട് ദെൻ അറ്റ് ദി എൻഡ് അറ്റ് ദി കോർ നമുക്ക് ജസ്റ്റ് വൺ ഗോഡ്, ഇറ്റ്സ് ദ പരമാത്മ. സൂപ്പർ സോൾ ആണ് നമ്മുടെ ഗോഡ്. അതിന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ് നമ്മളും ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ആൻഡ് ഓൾ ദി അതർ ഗോഡ്സ്. വെരി ഗുഡ്. ആ വീണ്ടും വരുന്നു, ആ പരമാത്മാവ് ഇരിക്കുന്നു കൃഷ്ണന്റെ ഒരു കൃഷ്ണന്റെ തന്നെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആണ്. വാ, അവിടെയാണ് ആ ഒരു തിരിച്ചറിവ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന കൃഷ്ണൻ അഥവാ വിഷ്ണു ആണ് സർവ്വതിൻ്റെയും ഭോക്താവും എന്ന് നമ്മൾ, അവിടെയാണ് ഏകദൈവ വിശ്വാസം. അപ്പൊ നമുക്ക് അഭിമാനത്തോടെ നമ്മൾ പറയാം, നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ബഹുദൈവ ആരാധനയല്ല, നമ്മൾ ഏകദൈവ ആരാധനയാണ്. അപ്പൊ മറ്റുള്ളവർ നമ്മളെ പോലെ പാർട്ട് ആൻഡ് പാർസൽ, ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നു, യെസ് നമ്മൾ ആരാധിക്കും. അച്ഛനുണ്ടെന്ന് വന്നിട്ട് വല്യച്ഛനെ കാണുമ്പോൾ ആരാധിക്കായിരിക്കും. ചിറ്റപ്പനെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കും, ഇരിക്കും ഇല്ല. നമ്മൾ പോവും, നമ്മൾ നാട്ടിൽ പോകുമ്പം നമ്മൾ എല്ലാ ബന്ധുക്കളെയും പോയി കാണത്തില്ലേ? എന്തിനാ? ആ സ്നേഹം, ആ ഗുരുത്വം, ആ ഗുരുത്വം നമുക്ക് വേണം. കാരണം ഈ ദേവന്മാര് ഭഗവാന്റെ അനുയായികളാണ്, ഈ ദേവന്മാര് ഭഗവാന്റെ അംശങ്ങളാണ്. ഈ ദേവന്മാരുടെ അനുഗ്രഹവും നമുക്ക് ഭഗവാന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വേണം, തീർച്ചയായിട്ടും വേണം. സുശീം പ്രഭു നാട്ടിൽ പോവുക, നാട്ടിൽ പോയി ചെന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം നാട്ടിലിരുന്ന അവസ്ഥയാണ്, ബന്ധുക്കളെ പോയി അവൻ പറയും സുശീം പ്രഭു അവൻ അഹങ്കാരിയാന്ന് പറയും. ഇല്ലേ, പറയത്തില്ലേ? പറയില്ലേ? പറയും. കാണാതിരിക്കുന്നതിലും ബെറ്റർ ആണ്. അതെ, കാണാതിരിക്കുന്ന. അതെ, അതാണ്. ഹരേ കൃഷ്ണ ഋഷികേശ്, ഹരേ കൃഷ്ണ. കാര്യങ്ങൾ മനസ്സിലായോ? ഹരേ കൃഷ്ണ സിമ്മി. വെരി ഗുഡ് സിമ്മി. ഹരേ കൃഷ്ണ, വീഡിയോയിൽ വരാം സിമ്മി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം വന്നു അതില്. ഹരേ കൃഷ്ണ. അപ്പം ഋഷികേശ്, നിവേദ്, ശ്രീഹരി നാളെ 8:30 ആസ് യൂഷ്വൽ ക്ലാസ് ഉണ്ട്. ഹരേ കൃഷ്ണ. അപ്പം ചേട്ടാ, ഹരേ കൃഷ്ണ. ഇന്ന് ആരാ അടുത്തിരിക്കുന്നത്? മോളാണോ? ഹരേ കൃഷ്ണ. മോനാണ്. അയാൻ, അയാൻ അല്ലേ? അയാൻ, അയാൻ. ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നാളെ കാണില്ലേ? യെസ്, ഹരേ കൃഷ്ണ. പ്രഹ്ലാൻ ചേട്ടാ വിഷമിക്കേണ്ട, ചെയ്യാൻ പോവാണ്. ഹരേ കൃഷ്ണ. നരസിംഹ കീർത്തനം നമുക്ക് ചൊല്ലാം. ആരാ നരസിംഹ കീർത്തനം ചൊല്ലുന്നത്? ഓക്കെ, ശ്രീഹരി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ശിവരംഗോ നസിംഹ.
ഹരേ കൃഷ്ണ ഉഗ്രം വീര മഹാവിഷ്ണു ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മുത്തുർമൂർത്തി നമാമികം ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മാമുഖ ജയ പത്മഭൃംഗ വിഘ്നവിനാശ നരസിംഹ ഭഗവാൻ കീ ജയ് നരഹരി കീ ജയ് പ്രഹ്ലാദ് മഹാരാജ് കീ ജയ് ശ്രീല ഗുരുദേവ കീ ജയ് ശ്രീല പ്രഭുപാദ കീ ജയ് വാഞ്ചാകൽപതരൂപ്യ ച കൃപാ സിന്ധൂപ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നയനപദകാമി ഭവാത്വമേ. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ജഗന്നാഥസ്വാമിയുടെ സാക്ഷാത് ജഗന്നാഥസ്വാമിയുടെ ബലദേവന്റെ സുഭദ്രാമയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജീവിതത്തിലുടനീളം ഹൈയുതകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജഗന്നാഥസ്വാമി, നമുക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളു, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയെ ഓർമ്മിക്കാൻ, അങ്ങയുടെ നാമം ഓർമ്മിക്കാൻ, അങ്ങയുടെ രൂപം ഓർമ്മിക്കാനുള്ള ശക്തി തരയണമേ. കാര്യം അങ്ങയുടെ സ്മരണ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനെ, ആ ഭഗവാനെ ഞങ്ങൾക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേട്ടാ